മാലിന്യ നിക്ഷേപ സ്ഥലത്ത് നിന്നും നിധി ലഭിച്ച ഭാഗ്യശാലികൾ. ഫാക്സ് മോജോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗ്യം എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്നാൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിന്നും അമൂല്യങ്ങളായ ചില വസ്തുക്കൾ കിട്ടിയാലോ? ആഹാ, പിന്നെ പറയണോ? അങ്ങനെ ചില സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്പർ 10, സ്വർണം സൂക്ഷിച്ച ബാഗ്. അമേരിക്കക്കാരനായ ജെഫ്രി തന്റെ 23-ാം വിവാഹ വാർഷികത്തിൽ ഭാര്യയ്ക്കൊരു സമ്മാനം നൽകുവാൻ തീരുമാനിച്ചു. വിലമതിക്കാനാകാത്ത ഒന്ന് തന്നെ ആയിരിക്കണം അതെന്ന് അയാൾ ഉറപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഭാര്യയുടെ ബാഗ് ശ്രദ്ധിച്ചത്. ഈ ബാഗ് അത്ര നല്ലതല്ലോ, ഇത് വലിച്ചെറിഞ്ഞ ശേഷം പകരം പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞത്. ആ പഴയ ബാഗിൽ ഏകദേശം 37,52,037 രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും അമൂല്യമായ വസ്തുവാണ് പഴയ ബാഗ് എന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹം വൈകിപ്പോയി. ഒട്ടും സമയം കളയാതെ അവരുടെ വിവാഹമോചനവും നടന്നു. ആ ബാഗ് പിന്നീട് ആരുടെ കയ്യിലായാലും അയാൾ ഇന്ന് കോടീശ്വരൻ തന്നെയായിരിക്കും. നമ്പർ 9, ത്രീ പീപ്പിൾ പെയിന്റിംഗ്. എലിസബത്ത് ഗിബ്സൺ എന്ന സ്ത്രീ 2003-ൽ മാൻഹാട്ടൻ തെരുവിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു മനോഹരമായ പെയിന്റിംഗ് ശ്രദ്ധയിൽപ്പെട്ടത്, അതും രണ്ട് ഡസ്റ്റ്ബിന്നുകൾക്കിടയിൽ. അതിമനോഹരമായ ഈ പെയിന്റിംഗ് ആരായിരിക്കും ഇങ്ങനെ ഉപേക്ഷിച്ചത് എന്നാലോചിച്ച് കുറെ നേരം അവർ അവിടെ തന്നെ നിന്നു. പിന്നീട് അവിടെ നിന്നും കുറച്ചു ദൂരം നടന്ന് അവർ തിരികെ പെയിന്റിംഗിനരികിൽ തന്നെ എത്തി അതെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. ഇതിനെക്കുറിച്ച് നെറ്റിൽ തിരഞ്ഞപ്പോഴാണ് ഈ പെയിന്റിംഗിന്റെ പേര് ത്രീ പീപ്പിൾ എന്നാണെന്നും വരച്ചത് ഒരു മെക്സിക്കൻ കലാകാരനാണെന്നും അറിയുവാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇതൊരു വലിയ സ്ഥാപനം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു. അവിടെ നിന്നും നഷ്ടപ്പെട്ടു പോയി. ഇതിന്റെ പേരിൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞതോ എലിസബത്ത് ആകെ ഒന്ന് ഭയന്നു. എന്നാലും ഒടുവിൽ ഇങ്ങനെ ഒരു പെയിന്റിംഗ് തന്റെ കയ്യിലുണ്ടെന്നും സ്ട്രീറ്റിൽ നിന്നും കിട്ടിയതാണെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. ഒരു പ്രശ്നവും കൂടാതെ പോലീസ് ഈ വിവരം ആ സ്ഥാപനത്തെ അറിയിച്ചു. അപ്പോൾ മാത്രമാണ് എലിസബത്ത് ഇതിന്റെ വിലയെക്കുറിച്ച് അറിയുന്നത്. 8 കോടി രൂപ വില മതിക്കുന്ന കിഡിലൻ പെയിന്റിംഗ്. ഇത് കേട്ട് സ്തംഭിച്ച് നിന്നുപോയി എലിസബത്ത്. പെയിന്റിംഗ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ കമ്പനി ഇവർക്ക് 11 ലക്ഷം രൂപ സമ്മാനമായി നൽകുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ. നമ്പർ 8, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 1776-ൽ പെൻസിൽവാനിയയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഉണ്ടായ പ്രഖ്യാപനമാണ് US ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിന്റെ ഒരു കോപ്പി കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ കിട്ടുന്ന രേഖയാണോ ഇത്? ആണെന്ന് പറയാം. കാരണം പെൻസിൽവാനിയയിൽ ഒരാൾ പെയിന്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഫ്രെയിം വാങ്ങിക്കുകയുണ്ടായി. വെറും 300 രൂപ മുടക്കി വാങ്ങിയ ചുരുട്ടി വെച്ചിരുന്ന ആ ഫ്രെയിമിനകത്ത് ഈ പ്രഖ്യാപനത്തിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. വെറും 24 കോപ്പികൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. 18,76,00,000 രൂപയാണ് ഇതിന്റെ വില. എത്ര ഭാഗ്യവാനാണല്ലേ! എനിക്കും ഇതുപോലൊരെണ്ണം കിട്ടിയിരുന്നുവെങ്കിലെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ കിട്ടും. നമ്പർ 7, മാക്ബുക്ക്. 2013-ലാണ് ഈ സംഭവം നടക്കുന്നത്. റഷ്യയിലെ ഒരു ചെറുപ്പക്കാരന് നിത്യേന മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നിടത്ത് പോയി തിരച്ചിൽ നടത്തുന്ന സ്വഭാവമുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു ഹോബി എന്നൊക്കെ പറയാം. എന്തായാലും ഒടുവിൽ ഇദ്ദേഹത്തിന് ലോട്ടറി അടിച്ചുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആപ്പിൾ ലോഗോയിലുള്ള ഒരു ബോക്സ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അതും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. തുറന്നു നോക്കിയതും 15 MacBook ലാപ്ടോപ്പുകൾ, അതും പുതുപുത്തൻ ലാപ്ടോപ്പുകൾ. ഇതൊക്കെ ആരായിരിക്കും ഇത്ര അശ്രദ്ധയോടെ വേസ്റ്റ് ബിന്നിൽ തള്ളുന്നത്? ഇതൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. എന്തൊക്കെയായാലും അന്നത്തെ ഭാഗ്യം ഇദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. നമ്പർ 6, പവിഴം. കടലിനടുത്ത് താമസിക്കുന്നവർക്ക് കിട്ടാൻ ഏറെ സാധ്യതയുള്ള വസ്തു തന്നെയാണ് പവിഴം. പക്ഷേ കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. എന്തായാലും ഇത്തരത്തിൽ ഒരാളുണ്ട്. ഫിലിപ്പൈൻ ദ്വീപിലെ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളിയായ ഒരാൾ ഒച്ചുവർഗത്തിൽപ്പെട്ട ജീവിയെ ഒന്ന് തുറന്നു നോക്കിയതാണ്. കാര്യം ഒരു രസത്തിനു വേണ്ടി ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിന് അതിൽ നിന്നും ഒരു ചെറിയ പവിഴം കിട്ടി. കുറെ വർഷങ്ങളോളം അത് തന്റെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു, അതിന്റെ വില പോലും അറിയാതെ. എന്നാൽ ഒരു ദിവസം വീടിന് തീപിടുത്തമുണ്ടായി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എവിടെയും കളയാതെ ആ പവിഴം അദ്ദേഹം സൂക്ഷിച്ചു. പിന്നീട് അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി ഇത് കാണിച്ചു. അന്ന് അതിന്റെ വില അറിഞ്ഞ അദ്ദേഹം ഒന്ന് ഞെട്ടി. 750,40,75,000. ഇത്രയും വിലയുള്ള വസ്തുവാണ് വെറും ഒരു കൗതുകത്തിന്റെ പേരിൽ ഇദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. നമ്പർ 5, സീസറിയയിലെ നിധി. മാലിന്യ ശുദ്ധീകരണ ശാലയിലാണ് അടുത്ത സംഭവം നടന്നത്.
കെട്ടുകണക്കിന് മാലിന്യങ്ങൾ പ്രോസസ്സിംഗ് ചെയ്യുന്നതിനിടെ ഇവിടുത്തെ ഒരു തൊഴിലാളിയെയാണ് ഭാഗ്യം കടാക്ഷിച്ചത്. സ്വർണ നാണയങ്ങളാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. അതും വളരെ കാലം പഴക്കമുള്ളവ. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 1600 വർഷങ്ങളോളം പഴക്കമുണ്ട് ഇതിന്. എന്നാൽ ഈ നിധിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. നമ്പർ 4, പേഴ്സ്. ഒരു വാലറ്റിലൊക്കെ എന്തിരിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതിലും ഉണ്ടൊരു കാര്യം. ഇംഗ്ലണ്ടിൽ വയസ്സായ ഒരു സ്ത്രീ ഒരു പഴയ പേഴ്സ് വലിച്ചെറിഞ്ഞു. ഇതിൽ 117,455 രൂപയുണ്ടായിരുന്നു. വീട് വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ ചെയ്തതായിരിക്കാം. എന്നാൽ അവരുടെ മകൾ ഇത് മനസ്സിലാക്കി നേരെ ക്ലീനിങ് കമ്പനിയെ വിവരമറിയിച്ചു. എന്നാൽ അപ്പോഴേക്കും അന്നെടുത്ത മുഴുവൻ വസ്തുക്കളും അവർ നേരത്തെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അവരിൽ ആർക്കെങ്കിലും അത് കിട്ടിക്കാണും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിക്കാരത് കണ്ടെടുത്തിട്ടുണ്ടാകാം. ആരായാലും ഭാഗ്യശാലികൾ തന്നെ. എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയുന്നതിന് മുമ്പ് ഇപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്പർ 3, ജേഴ്സി ദ്വീപിലെ നിധി. ലോകത്തിലെ തന്നെ വിലപിടിപ്പുള്ള നിധികളിൽ ഒന്ന് കണ്ടെത്തിയത് ജേഴ്സിയിലെ ദ്വീപിലാണ്. ലാമാഷെ ചാനലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗവേഷകർക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് 1,50,000 രൂപ വില വരുന്ന ആഭരണങ്ങളും കോയിനുകളുമാണ്. 2000+ വർഷങ്ങൾ പഴക്കമുള്ളവയാണിവ. ഇത്രയും വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്ന ഈ കോയിനുകളും ആഭരണങ്ങളും പിന്നീട് വലിയ മെറ്റലുകളാക്കി മാറ്റി ഇവർ. അതും നല്ല വില മതിക്കുന്ന അടിപൊളി മെറ്റലുകൾ. 37,52,03,750 രൂപയോളമാണ് ഇതിന്റെ തുടക്ക വില. നമ്പർ 2, കുളിമുറിയിൽ നിന്നും പണം. ഓഹിയോയിൽ അമൻഡ റീസ് എന്ന സ്ത്രീയെയാണ് ഭാഗ്യം കടാക്ഷിച്ചത്. വീട് പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി ഇവർ ബോബ് കിറ്റ്സ് എന്ന കോൺട്രാക്ടർക്ക് ജോലി ഏൽപ്പിച്ചു. ബോബ് തന്റെ പണി ആരംഭിച്ചത് ബാത്റൂമിൽ നിന്നായിരുന്നു. ബാത്റൂമിന്റെ ചുമരുകൾ ഇടിക്കുവാൻ തുടങ്ങിയതും ചുമരിനുള്ളിൽ നിന്നും ഒരു ബോക്സ് താഴെ വീണു. ഇത് ബോബിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെന്തായിരിക്കുമെന്ന് നോക്കുന്നതിന്റെ ഇടയിൽ അതിനകത്ത് നിന്നും ഒരു ലെറ്റർ കവർ കിട്ടി. 2 അഡ്രസ് നോക്കിയപ്പോൾ അതിൽ ഡൺ ന്യൂസ് ഏജൻസി എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇത് തുറന്നു നോക്കിയപ്പോൾ നിറയെ പണമാണ് ഇദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത്. അതും 1920 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നവ. അത് ഏകദേശം 1.5 കോടിയോളം രൂപയുണ്ട് കേട്ടോ. ബോബ് ഇത് നേരെ അമൻഡയെ അറിയിച്ചു. ഇത് കേട്ടതും അമൻഡ ബോബിനോട് ഒരു ഡീൽ പറഞ്ഞു. ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് ഈ തുകയുടെ 10% എടുത്തോളാൻ. എന്നാൽ ബോബ് ഇതിന് തയ്യാറായിരുന്നില്ല. തനിക്ക് 40% വേണമെന്ന് ബോബ് വാദിച്ചു. രണ്ടുപേർക്കുമിടയിൽ വഴക്കാരംഭിച്ചപ്പോൾ അവർ കോടതിയെ സമീപിച്ചു. അവിടെ നടന്നത് മറ്റൊന്നാണ്. 2 അഡ്രസ്സിൽ ഡൺ ന്യൂസ് ഏജൻസി എന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആ പണം അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി വിധി വന്നു. ഇത് കേട്ട് അമൻഡ ആകെ തകർന്നുപോയി. കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ 60% കിട്ടിയേനെ. ചുമരിൽ നിന്നും പണം കിട്ടുന്നതൊക്കെ ഭാഗ്യമെന്നല്ലാതെ എന്താ പറയേണ്ടത്. നമ്പർ 1, കാലിഫോർണിയയിലെ നാണയങ്ങൾ. 2017 കാലിഫോർണിയയിലെ ഒരു കപ്പിൾ ഏതാണ്ട് 1400 ഗോൾഡ് കോയിനുകൾ കണ്ടെത്തി. അതും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ. 1847 1894 ഇടയിലുള്ള ഗോൾഡ് കോയിൻസ് ആയിരുന്നു അവ. അവയുടെ വില നോക്കിയാൽ ഏകദേശം 7,49,70,750 രൂപയോളം വരും. എന്നാൽ അത് പിന്നീട് എന്ത് ചെയ്തു എന്ന് ആർക്കും അറിയില്ല. എന്തായാലും ചിലർക്ക് ഭാഗ്യം വരുന്ന വഴി ഇങ്ങനെയെല്ലാമാണ്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചേക്കാം. നിങ്ങൾക്കും ഇതുപോലുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു രസകരമായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.